നമസ്കാരം ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു സുരക്ഷ വീഴ്ചയെക്കുറിച്ച് ഇന്നലെ തത്വമയി ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു ആ വാർത്തയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചൂടേറിയ ചർച്ച തന്നെ നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഭക്തർക്കിടയിൽ അതുപോലെ വലിയ വ്യാപകമായ രീതിയിൽ തന്നെ ആ ഒരു വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് രണ്ട് ചെറുപ്പക്കാർ ശബരിമലയ്ക്ക് സമീപമുള്ള ചിറ്റാർ സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാർ ഒരു ഡിയോ സ്കൂട്ടറിൽ കെ എൽ അറുപത്തിരണ്ട് ഡി തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിലുള്ള ഡിയോ സ്കൂട്ടറിൽ എല്ലാ സുരക്ഷാ പോസ്റ്റുകളും അവർ ലംഘിച്ചുകൊണ്ട് സന്നിധാനത്തിൻ്റെ ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അടുത്തു വരെ എത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇന്നലെ നമ്മൾ ഞെട്ടലോടെ കേട്ടത് ഇന്നലെ പക്ഷേ അത് മരക്കൂട്ടം വരെ അവരെ മരക്കൂട്ടത്തിട്ട് പിടിച്ചു എന്നാണ് നമ്മൾ നമ്മളുൾപ്പെടെ വാർത്തകളിൽ പറഞ്ഞത് പക്ഷേ ഇന്നതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുമ്പോൾ ഏതാണ്ട് ചന്ദ്രാനൻ റോഡ് അവസാനിക്കുന്ന ഭാഗം ആ ബെയ്ലി പാലം ബെയ്ലി പാലത്തിൻ്റെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ സന്നിധാനം കാണാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഏതാണ്ട് സന്നിധാനത്തിന് ഇരുന്നൂറ് മീറ്റർ അകലെ കൃത്യമായി പറഞ്ഞാൽ നടപ്പന്തലിലേക്ക് കടന്നു ചെല്ലുന്ന അതിന് തൊട്ട് മുമ്പ് ആ ഒരു ഭാഗം വരെ ആ ഇവരെ എത്തിയിരുന്നു അവിടെ നിന്നാണ് ഇവർ ഇവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടി പിടിക്കുന്നത് ഇതേക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ആ തത്വം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ഫോറസ്റ്റുകാരുമായും പോലീസുകാരുമായും ഒക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു പലരും ഈ ഒരു വിഷയത്തിൽ അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ബൈറ്റ് തരാനോ സ്റ്റേറ്റ്മെൻറ്റ് തരാനോ തയ്യാറല്ല പക്ഷേ എല്ലാവരും കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേ പേർ ഇതൊക്കെ മറച്ചു പിടിച്ച് ആരെയൊക്കെ രക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഇതിൽ വനം വകുപ്പിൻ്റെ തലയിൽ ചാരി വെച്ചുകൊണ്ട് ഈ ഒരു കേസ് സിംപ്ലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല പോലെ ഹൈ അലർട്ട് ആയിട്ടുള്ള ഒരു സോൺ പശ്ചിമഘട്ട മലനിരകളിലെ മഴക്കാടുകളിലാണ് ശബരിമല ക്ഷേത്രം കുടികൊള്ളുന്നത് സ്വാമി അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് നമുക്കറിയാം ലോകം ഉറ്റുനോക്കുന്ന ഒരു വന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു വന തീർത്ഥാടനം കൂടിയാണ് ശബരിമല അതിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്ന് സന്ദർശനം നടത്തിപ്പോകുന്ന അല്ലെങ്കിൽ ദർശനം നടത്തിപ്പോകുന്ന ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വന തീർത്ഥാടന കേന്ദ്രമാണ് മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാകാമെങ്കിലും തീർത്ഥാടന കേന്ദ്രം ഒന്നേ ഉള്ളൂ അതുതന്നെയാണ് കേരളത്തിൻ്റെ പൈതൃക സമ്പത്തായി നമുക്ക് അഹങ്കരിക്കാവുന്ന ശബരിമല ക്ഷേത്ര സംവിധാനം ആ ഒരു പശ്ചിമഘട്ട മലനിരകളിലെ ആ ഒരു തപോഭൂമിയിലാണ് അല്ലെങ്കിൽ ആ ഒരു പൂങ്കാവനത്തിലാണ് കഴിഞ്ഞ ദിവസം വലിയ ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ട് രണ്ട് യുവാക്കൾ കടന്നു ചെന്നിരിക്കുന്നത് ഒരുപക്ഷേ ഈ യുവാക്കൾ അവിടേക്ക് കടന്നു ചെന്നത് തികച്ചും ആകസ്മികമായിട്ടായിരിക്കാം ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇവർ ഗൂഗിൾ മാപ്പ് വെച്ച് തേക്കടിക്ക് പോയവരാണെന്നാണ് പറയുന്നത് പക്ഷേ ഗൂഗിൾ മാപ്പ് വെച്ച് തേക്കടിക്ക് പോകും പ്രത്യേകിച്ചും ചിറ്റാർ സ്വദേശികളായ രണ്ട് യുവാക്കൾക്ക് അവർക്ക് കൃത്യമായി അറിയാം ശബരിമല വഴി തേക്കടിക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല തേക്കടിക്ക് പോകാൻ മറ്റു മാർഗ്ഗങ്ങളുണ്ട് അത് ഗൂഗിൾ മാപ്പ് വെച്ചാലും അത് തന്നെയായിരിക്കും കാണിക്കുക പക്ഷേ ഈ ഈ ചെറുപ്പക്കാരുടെ ഈ ഒരു വിശദീകരണം കേട്ട് ഫോറസ്റ്റുകാർ ആ അതിക്രമിച്ച് കയറി എന്നുള്ള ഒരു ഭാഗം മാത്രം കേസാക്കിക്കൊണ്ട് അവരെ വിശദീകരണം എഴുതി വാങ്ങി വിടുകയായിരുന്നു ഞങ്ങൾ ഈ ഒരു രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് അന്വേഷിച്ചു കൃത്യമായും ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉള്ളതുകൊണ്ട് കെ എൽ അറുപത്തിരണ്ട് ഡി തൊണ്ണൂറ്റി മൂന്ന് എന്നൊരു വാഹനം ഡി ഒ സ്കൂട്ടർ ആയിരുന്നു അത് ആ സ്കൂട്ടറിൻ്റെ രജിസ്ട്രേഷൻ വെച്ച് ഞങ്ങൾ വിശദമായി അന്വേഷിച്ചപ്പോൾ പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള ഈ വണ്ടി ശ്രീകല എന്ന പേരിലുള്ള ഒരു യുവതിയുടേതാണെന്ന് അറിയാൻ കഴിയുന്നു ഒരുപക്ഷേ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കണം ഈ ശ്രീകല എന്ന് പറയുന്ന യുവതി എന്തു തന്നെയായാലും ഇവർക്ക് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സന്നിധാനം വരെ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സന്ദേശമെന്ന് പറയുമ്പോൾ തെറ്റായ സന്ദേശമാണിത് കാര്യം ഇവിടെ സുരക്ഷയൊന്നും ഇല്ലെന്നും ആർക്ക് വേണമെങ്കിലും ഏത് സമയവും എങ്ങനെയും കയറി ചെല്ലാം എന്നുള്ള ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിൽ പ്രചരിക്കാൻ ഇടയാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർ അവിടേക്ക് എത്തിയിരിക്കുന്നത് ഇതിന് നമ്മൾ കൃത്യമായി വിശദീകരണം അല്ലെങ്കിൽ ഒരു വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വനം വകുപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്വമാക്കി മാറ്റിക്കൊണ്ട് ഇതിൽ നിന്ന് കൈകഴുകാനുള്ള ഒരു ശ്രമമാണ് പോലീസും ദേവസ്വം ബോർഡും ഇപ്പോൾ ശ്രമിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ സെക്യൂരിറ്റി സോണിലുള്ള വനപ്രദേശങ്ങളിലൊക്കെ ഒരു വിഭാഗത്തിന് മാത്രമല്ല അതിൻ്റെ സംരക്ഷണ ചുമതല കോംബിംഗ് ഓപ്പറേഷൻ എന്ന് പറയും കോംബിംഗ് ഓപ്പറേഷൻ നടത്തുകയാണ് ഇത്തരം ഭാഗങ്ങളിൽ ചെയ്യുക പ്രത്യേകിച്ചും വനമേഖലകളിൽ നമുക്ക് അറിയാം മാനന്തവാടിയിലും വയനാടുമൊക്കെ ആ പ്രധാന റോഡുകളിലൊക്കെ എക്സൈസും വനംവകുപ്പും പോലീസും ഒക്കെ ചേർന്ന് കോമ്പിങ് ഓപ്പറേഷൻ നടത്താറുണ്ട് കാര്യം ഒരു കുറ്റം പിടിക്കപ്പെടുമ്പോൾ അത് ഏത് വകുപ്പിൽ വേണമെങ്കിലും പെടുത്താം അത് വനമേഖലയിൽ വെച്ചായതുകൊണ്ട് അത് വനംവകുപ്പിൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ് അതിനകത്തൊരു ക്രൈം എവിഡൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് പോലീസ് ആണ് അതിൻ്റെ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് ഇനി കട അതിനകത്ത് വല്ല കടത്ത് വസ്തുക്കൾ ഉണ്ടെങ്കിൽ മദ്യമോ മറ്റോ മയക്കുമരുതോ മറ്റോ ആണ് കയക്കുന്നത് അത് എക്സൈസ് വകുപ്പ് അപ്പോൾ എല്ലാ വകുപ്പുകളും കൂടും ചേർന്നുള്ള ഒരു കോമ്പിങ് ഓപ്പറേഷൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ആവശ്യമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിനാണ് ശബരിമലയുടെ കാര്യത്തിൽ ഒരു പരമാധികാരം അപ്പോൾ അതിനുവേണ്ടിയാണ് അവിടെ ദേവസ്വം ഗാർഡുകളെ അവർ നിയോഗിച്ചിരിക്കുന്നത് സന്നിധാനത്തും പമ്പയിലുമൊക്കെ ദേവസ്വം ഗാർഡുണ്ട് ഈ നട തുറന്നിരിക്കുന്ന വേളയിലും നട അടച്ചിരിക്കുന്ന വേളയിലുമൊക്കെ ഇവർ കാണാറുണ്ട് ഇതിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഏഴോളം ദേവസ്വം ഗാർഡുകൾ അവിടെ ഡ്യൂട്ടിക്കുണ്ടാകണം എന്നാണ് ഒരു നിയമം ഉള്ളത് പക്ഷേ പലപ്പോഴും അത്രയും ഗാർഡുകൾ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് സത്യം ശബരിമല ഡ്യൂട്ടി ഇത്തരത്തിലുള്ള പലർക്കും ഒരു അനുഗ്രഹമാണ് കാര്യം ഡ്യൂട്ടിയിലുണ്ടെന്ന് കാണിച്ച് അഞ്ചോ ആറോ അഞ്ചു പേരായിരിക്കും പരമാവധി അവിടെ ഉണ്ടാവുക ബാക്കി രണ്ട് പേർ എപ്പോഴും നാട്ടിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ തന്നെയായിരിക്കും ഇത്തരത്തിൽ മറ്റ് പ്രവർത്തനങ്ങളിൽ അവർക്ക് ഏർപ്പെടാൻ പറ്റും ഇപ്പോൾ ഒരു പരിധിസ്ഥിതി ഉള്ളത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ നിന്നുമൊക്കെ എത്താൻ കഴിയുന്നില്ല എന്ന് കാണിച്ച് ഈ കുറഞ്ഞ ഒരു സംഖ്യയിലും താഴെയാണ് പല സ്ഥലങ്ങളിലും അതിപ്പോൾ പോലീസിലായാലും ദേവസ്വം സ്റ്റാഫുകളുടെ കാര്യത്തിലായാലും വനം വനംവകുപ്പിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം സ്റ്റാഫുകളുടെ ഒരു കുറവ് നിലവിലുണ്ട് അപ്പോൾ ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെയും ഇത് ഒരു പോലീസ് തലത്തിലുള്ള ഒരു കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ പെടുക പോലീസും ദേവസ്വം ബോർഡും വനം വകുപ്പും എല്ലാം ആണ് എന്ന് ഉള്ളതുകൊണ്ട് തന്നെ പുറം ലോകമറിയാതെ ഉള്ള ഒരു ഒത്തുതീർപ്പിനാണ് ഇത് ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിന് നമുക്ക് കൃത്യമായ തെളിവായി പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കാര്യം പമ്പയിലെ ചെക്ക് പോസ്റ്റ് മാത്രം കടന്നല്ല ഇവർ പോയിരിക്കുന്നത് അട്ടത്തോള് മുതൽ പമ്പ വര നീളുന്ന ആ പാതയിൽ ഇപ്പോൾ അട്ടത്തോള് മുതൽ ഉള്ള റോഡ് കഴിഞ്ഞ മഴക്കാലത്തിന് ശേഷം അങ്ങോട്ടുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് കാര്യം പല സ്ഥലങ്ങളിലും റോഡ് ഇടിഞ്ഞു പോയിരിക്കുന്നു ഈ കഴിഞ്ഞ മാസപൂജാ കാലയളവിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ പോലും ദേവസ്വത്തിൻ്റെ വണ്ടിയിലാണ് അട്ടത്തോട് നിന്നും ആ പമ്പയിലേക്ക് എത്തിച്ചത് അതുപോലെ അവിടെ ഡ്യൂട്ടിയിലുള്ളവർ കൃത്യമായ അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡും പാസും ഉള്ളവർക്കും മാത്രമാണ് ഇപ്പോൾ അട്ടത്തോട് കടന്ന് സന്നിധാനത്തേക്ക് ഒരു പ്രവേശനം കഴിഞ്ഞ രണ്ട് മാസമായി നിലവിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ ലംഘനം ആദ്യത്തെ ഒരു ബ്രീച്ച് നടന്നിരിക്കുന്നത് ഈ പറഞ്ഞ അട്ടത്തോട് ഭാഗത്ത് തന്നെ നിന്ന് തന്നെയാണ് കാര്യം അട്ടത്തോട് കഴിഞ്ഞാൽ പിന്നെ സന്നിധാനത്തേക്കുള്ള ഒരു ഒറ്റയടി പാതയാണ് അതിൽ വഴിയിൽ നിന്ന് ഇടയ്ക്കുനിന്ന് വന്ന് കയറാൻ പറ്റുന്ന ഒരു പാതയൊന്നും ഇല്ല നിലയ്ക്കൽ നിന്ന് മാത്രമാണ് ചിറ്റാറുന്ന് വന്ന് കയറി നിലയ്ക്കൽ വന്ന് അട്ടത്തോട് വഴി പിന്നെ ആ പാത അവസാനിക്കുന്നത് പമ്പയിലാണ് ചാലക്കയം വഴി പമ്പയിലെത്തുന്ന ആ റോഡിൽ മാത്രമാണ് അവർക്ക് ചെന്നെത്താൻ പറ്റുക അപ്പോൾ കൃത്യമായി അട്ടത്തോട് വഴി തന്നെയാണ് ഈ രണ്ട് ചെറുപ്പക്കാരും പോയിരിക്കുന്നത് അത് ഒന്നാമത്തെ ചെക്ക് പോയിന്റ് അവിടെയാണ് ബ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പമ്പയിലെത്തുമ്പോൾ നമുക്കറിയാം പമ്പയിലേക്ക് ചെന്ന് ത്രിവേണിയിലേക്ക് ഇറങ്ങുന്ന പോലീസ് സ്റ്റേഷന് സമീപം അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് അവിടെയും കൃത്യമായ സുരക്ഷാ ഉദ്യോഗസ്ഥരോ പോലീസുകാരോ ഗാർഡുകളോ ആരും ഉണ്ടായിരുന്നില്ല അത് പോലീസിൻ്റെ ചെക്ക് പോയിൻ്റാണ് അവിടെയും ഇവർ കടന്നു പോയിരിക്കുന്നു അത് കഴിഞ്ഞുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലം കാര്യം ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും നീലിമലയുടെ ആ താഴ്വാരത്തിലേക്ക് ചെല്ലുമ്പോൾ നീലിമല കയറാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ വലത് ഭാഗത്തായിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ ഗാഡ്റൂം അവിടെ അവിടെയാണ് ഏറ്റവും പ്രധാനമായ ഒരു ഗാഡ്റൂം നിലകൊള്ളുന്നത് യുവതീ പ്രവേശനം സംബന്ധിച്ച ഏറ്റവും വിവാദം നിന്ന ഒരു സ്ഥലം കൂടിയാണ് കാര്യം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പത്തിനും അൻപത് വയസ്സിനും ഇടയിലുള്ള യുവതികൾ ആരും അവിടെ എത്തരുത് എന്ന് കാണിച്ചുകൊണ്ടുള്ള ആ ബോർഡ് നിലനിൽക്കുന്ന ആ ഒരു സ്ഥലം കൂടിയാണത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് അവിടം വരെ മാത്രമേ പ്രവേശനമുള്ളൂ അവിടെയാണ് യുവതികൾക്ക് യുവതികളെ തടയുന്ന ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ആ ഒരു ഭാഗത്ത് പോലീസിനോടൊപ്പം ദേവസ്വം ബോർഡ് സ്റ്റാഫുകളും ഉണ്ടാവാറുണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഗാഡ്റൂമാണ് ഈ പറയുന്ന നട തുറന്നിരിക്കുന്ന മാസപൂജാ കാലയളവിലും അല്ലെങ്കിൽ സീസൺ ശബരിമല മണ്ഡല മകരവിളക്ക് ആ ഒരു കാലയളവിലും മാത്രമാണ് അവിടെ പോലീസുകാരും അതുപോലെ ദേവസ്വം ബോർഡും കൂടെ ഒരുമിച്ച് സേവനം അനുഷ്ഠിക്കുന്നത് പക്ഷേ അല്ലാത്ത കാലയളവിൽ നട അടച്ചിരിക്കുന്ന വേളകളിലൊക്കെ അത് ദേവസ്വം ബോർഡിൻ്റെ ഗാഡ്റൂമാണ് അപ്പോൾ അതിന് തൊട്ടടുത്തായി അതിൻ്റെ ഇടതു വശത്തായിട്ടാണ് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് ഈ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിന്റും ദേവസ്വം ഗാർഡും ചെക്ക് ഗാർഡ് റൂമും മുഖാമുഖം നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് ആ ഒരു പോയിൻറ്റും കടന്നാണ് ഇവർ പോയിരിക്കുന്നത് അന്വേഷിച്ചപ്പോൾ ഒരു സ്കൂട്ടർ അതുവഴി കടന്നുപോയിരിക്കുന്ന സ ശബ്ദം ഇവർ കേട്ടു പുറകേ നിന്ന് കൈയടിച്ചിട്ട് കേട്ടില്ല കയറിപ്പോയി അങ്ങനെ ഇവർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് സന്നിധാനത്ത് വച്ച് ഇവരെ സന്നിധാനം ഫോറസ്റ്റ് ഓഫീസും ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷേ സത്യം അങ്ങനെ ആയി ആണോ ഇല്ല എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശബരിമലയിൽ ഈ പറയുന്ന പോലെ ശബരിമല സർക്കാരിന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പണമുണ്ടാക്കാൻ മാത്രമുള്ള ഒരു കറവ പശുവാണ് അല്ലാതെ ശബരിമലയുടെ സുരക്ഷയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾ എന്ത് വേണോ അവിടെ നടക്കാം അല്ലെങ്കിൽ നടത്താൻ ആർക്കും കഴിയും എന്നുകൂടി തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ ഭക്തജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലാഘവമായ പഴുതുകൾ ഉള്ള ഒരു സുരക്ഷ ഇപ്പോഴവിടെ ഉള്ളതുകൊണ്ടാണ് പഴുതുകൾ അടച്ച സുരക്ഷയ്ക്കായി ഇത് കേന്ദ്രസേനയുടെ സുരക്ഷിത വലയത്തിലാക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട് ഇതിനു മുന്നോടിയായി പന്തളം കൊട്ടാരം അതുപോലെ ആചാര ശബരിമല ആചാര സംരക്ഷണ സമിതി തിരുവാഭരണ സംരക്ഷണ സമിതി മറ്റ് ഹൈന്ദവ സംഘടനകൾ ഇവരൊക്കെ ചേർന്ന് ഇപ്പോൾ ഒരു വലിയ നിവേദനം ഇതിലൊരു ഈ കഴിഞ്ഞുപോയ സംഭവത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇനിയെങ്കിലും ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇത് കേന്ദ്രസേനയെ ഏൽപ്പിക്കണം എന്നും ഒക്കെയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പത്തനംതിട്ട എസ് പിക്ക് ഇവർ ഒരു കത്ത് നൽകിയിരിക്കുന്നു ഇപ്പോൾ ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറിയായ അനിൽകുമാർ റാണി നമ്മുടെ ഒപ്പം ചേരുകയാണ് അനിൽകുമാർ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ നിർഭാഗ്യകരമായ അവസ്ഥയെ എങ്ങനെ നോക്കിക്കാണുന്നു ചിറ്റാർ സ്വദേശികളായ രണ്ടുപേർ ശബരിമലയിലേക്ക് സ്കൂട്ടർ ഒടിച്ച് കയറി എന്ന് പറയുന്ന ഈ വിഷയം ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കാരണം ഒന്ന് ചിറ്റാർ സ്വദേശികൾക്ക് അവിടെ വഴിതെറ്റി വന്നു എന്ന് പറയുന്നതിൽ യാതൊരു യോജിക്കുന്നില്ല അതുകൂടാതെ ചിരിക്കേണ്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അട്ടത്തോട് മുതൽ പമ്പ വരെ ഇപ്പോൾ ശരിക്കും യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നമ്മളിത് പരിശോധിക്കണം അങ്ങനെ ഒരു യാത്രാ നിയന്ത്രണം ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ പതിനഞ്ച് കിലോമീറ്റർ ദൂരം അതായത് അട്ടത്തോട് മുതൽ പമ്പ വരെയുള്ള ഈ സ്ഥലത്ത് ഇവരെങ്ങനെ യാത്ര ചെയ്തു അതിനുശേഷം പമ്പ മുതൽ നമുക്കറിയാം പമ്പയിലും ചെക്ക് പോസ്റ്റ് ഉണ്ട് ഗണപതി ഭവനു സമീപം ഗാർഡ് റൂമുണ്ട് അതുകൂടാതെ തന്നെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ സി സി ടി വി മോണിറ്ററിംഗ് ഉണ്ട് ഇതെല്ലാം കടന്നുകൊണ്ട് അവരെങ്ങനെ കടന്നുപോയി അതിനുശേഷം മരക്കൂട്ടത്തുനിന്ന് നമുക്കറിയാം മരക്കൂട്ടത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിന്റെ അവിടെയും കടന്ന് ഇവർ പോയുമെങ്കിൽ അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള സെക്യൂരിറ്റി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഇന്ന് കേരളത്തിലെ അവസ്ഥ പലയിടത്തും നമുക്കറിയാം മറ്റു പല ഭീകരണ സംഘടനകളുടെയും സാന്നിധ്യം തന്നെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരാഴ്ചകൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം മൂന്ന് അൽക്കൊയ്ത തീവ്രവാദികളെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് അതുപോലെ തന്നെ നമുക്കറിയാം ശബരിമല പോലുള്ള ഇത്രയും ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന് ഏതാണ്ട് നൂറ് മീറ്റർ അകല വരെ അവർ അവരെത്തിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയ്യപ്പ നാർജ് വളരെ ഗുരുതരമായി തന്നെയാണ് കാണുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ഇതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അത് വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഓൾറെഡി പരാതി നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഫോളോ അപ്പ് നമ്മൾ തീർച്ചയായും ഇപ്പോൾ അനിൽ പറഞ്ഞതുപോലെ ഭക്തർ വ്യാപകമായ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് അവർ ഇപ്പോൾ ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നു ശബരിമലയുടെ സുരക്ഷയെ സംബന്ധിച്ച കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറാകരുത് ശബരിമല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളത്തിന്റെ പൈതൃക സ്വത്താണ് കേരളത്തിന്റെ അഭിമാനമാണ് കേരളത്തിന്റെ അഹങ്കാരമാണ് അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അത് പഴുതടച്ച സുരക്ഷ തന്നെ ഉണ്ടാകണം അതിനുവേണ്ടി വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ബദരിനാഥിലും കേദാർനാഥിലും ഒക്കെ കാണുന്നതുപോലെ കേന്ദ്രസേനയുടെ ശക്തമായ സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെ ആക്കണം ശബരിമലയും പരിസര പ്രദേശങ്ങളും എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് എന്തായാലും വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത ഈ സമരത്തിന് ഭക്തജനങ്ങളോടൊപ്പം തത്തുമയും അണിചേരുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്